കോവിഡ് നിയന്ത്രണത്തിന്റെ പേരിൽ നടക്കുന്ന വ്യാപാര ദ്രോഹ നയങ്ങൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 6 ചൊവ്വാഴ്ച വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് ഉപവാസ സമരം നടത്തും. പയ്യന്നൂരിൽ നടത്തുന്ന സമരത്തിൽ എല്ലാ വ്യാപാരികളും പങ്കെടുക്കണമെന്ന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ അഭ്യർത്ഥിച്ചു. ടിപിആർ അടിസ്ഥാനത്തിൽ ABCD കാറ്റഗറി തീരുമാനിച്ച് അശാസ്ത്രീയമായി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്ന നടപടി ഒഴിവാക്കുക. കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തുറന്നു പ്രവർത്തിക്കുവാൻ അനുമതി നൽകുക. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി നൽകുക. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ കുത്തക കമ്പനികളെ അവശ്യവസ്തുക്കൾ വിൽക്കുവാനുള്ള ഉത്തരവിന്റെ മറവിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ യഥേഷ്ടം വ്യാപാരം നടത്തുന്നതിനെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 6 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സംസ്ഥാന വ്യാപകമായി 25,000 കേന്ദ്രങ്ങളിലും സെക്രട്ടേറിയറ്റ് നടയിലും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് ഉപവാസ സമരം നടത്തുന്നത്. പയ്യന്നൂർ നഗരസഭ ഓഫീസിന് മുന്നിലും വ്യാപാരികൾ ഉപവാസ സമരം നടത്തും. ABCD കാറ്റഗറി തിരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കടകളും തുറക്കാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത്. അത് തീർച്ചയായും മാറ്റി കുറിച്ചുകൊണ്ട് എല്ലാ ഷോപ്പുകളും എല്ലാ ദിവസവും തുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നാളെ സംസ്ഥാനത്തുടനീളം കടകൾ അടച്ചുകൊണ്ട് സമരം നടത്തുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഏകദിന നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ 4-5 ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം സർക്കാരിന് ലഭിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തവണ ഈ നിവേദനം സർക്കാർ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അനുകൂലമായ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. ഏകദിന ഉപവാസ സമരം നടത്തിയിട്ടും പ്രയോജനം ലഭിച്ചില്ലെങ്കിൽ വെള്ളിയാഴ്ച മുതൽ സംസ്ഥാന വ്യാപകമായി സമരം നടത്തുമെന്നും പയ്യന്നൂരിലെ മുഴുവൻ വ്യാപാരികളും ഈ സമരത്തിൽ പങ്കെടുക്കണമെന്നും പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.